ആനൽ ഫിസ്റ്റുല മലദ്വാരത്തിന് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ആനൽ ഫിസ്റ്റുല അഥവാ മലദ്വാരത്തിന് ബാധിക്കുന്ന ഫിസ്റ്റുല. ഈ രോഗമുള്ള രോഗികൾ സാധാരണ നമ്മൾ ഡോക്ടർമാരെ വന്ന് കാണിക്കുന്നത് മലദ്വാരത്തിന് ചുറ്റും ഒരു പരുപോലെ അല്ലെങ്കിൽ ഒരു പഴുപ്പ് പോലെ വരികയും അത് പൊട്ടി ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഈ വേദനയുള്ള സമയത്ത് രോഗി നമ്മളെ വന്ന് കാണിക്കുകയും നമ്മളതിന് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഈ ചോരയും ചിലവും പോയി കഴിഞ്ഞാൽ, അതായത് ചോരയും പഴുപ്പും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിക്ക് വേദന കുറയുകയും പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടോ ഈ പ്രക്രിയ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു പരു ഇടക്കിടക്ക് പൊട്ടി ചോരയും ചിലവും പോകുന്ന ഒരവസ്ഥ കാണാം നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിസ്റ്റുലയും നാനോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഫിസ്റ്റുല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫിസ്റ്റുല ഉണ്ടാകുന്നതിന് 90% ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഫിസ്റ്റുല നമ്മളെ മലാശയത്തിനുള്ളിലുള്ള ആനൽ ഗ്ലാൻഡ് ഒരു ഗ്രന്ഥിക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ അണുബാധയാണ് ഈ പഴുപ്പ് ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ ഈ പഴുപ്പ് വികസിച്ച് വന്ന് മലദ്വാരത്തിന് ചുറ്റുവട്ട എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അത് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് പോകുന്നു. പിന്നെ ഈ പഴുപ്പ് പൊട്ടിപ്പോകുന്ന ഈ ഒരു ട്രാക്ക്, അതായത് ഈ ട്യൂബ് ഒരിക്കലും ഉണങ്ങാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഈ ട്യൂബിലൂടെ ചിലപ്പോൾ മലം വന്നേക്കാം, ചിലപ്പോൾ വായു ഗ്യാസ് അതിലൂടെ പോയേക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന രോഗികൾ, ഡയബറ്റിക്കുള്ള ആൾക്കാർ, മലബന്ധം കൂടുതലുള്ള ആൾക്കാർ, ഇവരിലൊക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ബലം പ്രയോഗിച്ച് മലം പോകുന്ന സമയത്ത് ചെറിയ മലത്തിൻ്റെ അംശം ഈ ട്യൂബിലേക്ക് കയറിപ്പോവുകയും അത് വീണ്ടും പഴുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടി ചിലവും ചോരയും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 90% കാരണങ്ങൾ മാത്രമേ ആനൽ ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നത്. ബാക്കി 10% ആനൽ ഫിസ്റ്റുലാസും ഉണ്ടാകുന്നത് 2-3 രോഗങ്ങളുടെ ഭാഗമായിട്ടാണ്. ഒന്ന് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ആ ഗ്രൂപ്പിൽപ്പെട്ട ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ്, പിന്നെ ട്യൂബക്കുലോസിസ് TB. ഈ 3 രോഗങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഇതേപോലെയുള്ള ആനൽ ഫിസ്റ്റുല ഉണ്ടായേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ആനൽ ഫിസ്റ്റുല ഉണ്ടാകുന്ന രോഗികളിൽ മിക്കവാറും വളരെ ഏജ് കുറഞ്ഞ ആൾക്കാർ, അതായത് യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് ഇങ്ങനത്തെ ഈ രോഗങ്ങൾ കൊണ്ട് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഈ ഫിസ്റ്റുല ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ വിഷമമാണ്. അപ്പോൾ ഇനി ഒരു കാരണം കൂടിയുണ്ട് ഫിസ്റ്റുല ഉണ്ടാകുവാൻ, അതാണ് ക്യാൻസർ. ക്യാൻസർ കൊണ്ടും ഫിസ്റ്റുല ഇൻ ആനോ, അതായത് ആനൽ ഫിസ്റ്റുല ഉണ്ടായേക്കാം. ഇപ്പം നിലവിലുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് പറയാം. ഇപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്ന ഫിസ്റ്റുലെക്ടമി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഫിസ്റ്റുലെക്ടമി അതായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ട്യൂബില്ലേ, ട്യൂബ് കംപ്ലീറ്റ് അതായത് മുഴുവനായിട്ടും നീക്കം ചെയ്യുന്ന ഒരവസ്ഥക്കാണ് ഫിസ്റ്റുലെക്ടമി എന്ന് പറയുക. പക്ഷേ ഈ രോഗം കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ട് തന്നെ ഈ സർജറി നമ്മളെ ഓപ്പറേഷൻ ചെയ്യുന്ന സർജന്മാരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലം അറിയാണ്ട് പോവുക എന്നുള്ളതാണ്. ഓപ്പറേഷൻ ചെയ്ത ശേഷം മലം അറിയാണ്ട് പോവുക എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലം അറിയാണ്ട് പോകുന്നൊരവസ്ഥ ഫിസ്റ്റുലെക്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസ്റ്റുലെക്ടമി ചെയ്ത മുറിവ് ഉണങ്ങാൻ വേണ്ടി ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. ഈ മാസം ഇത് ഉണങ്ങുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മുറിവ് എപ്പോഴും കഴുകി കെട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ആ രോഗിക്ക് സാധാരണ ജോലിയിലേക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ അയാളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. 2-3 മാസം കഴിഞ്ഞ് ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വരാനുള്ള 50% രോഗികളിൽ വീണ്ടും ഫിസ്റ്റുല വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫിസ്റ്റുലെക്ടമി എന്ന് പറയുന്ന സർജറി നമ്മളെ ഇപ്പോൾ സാധാരണ ചെയ്യാറില്ല. അതുകൊണ്ടാണ് പുതിയ സർജറി, പുതിയ ആധുനിക ചികിത്സാ രീതികൾ, അതായത് സ്പിങ്ക്റ്റർ സ്പെയറിംഗ് സർജറീസ് എന്ന് പറയും. അതായത് നമ്മളീ പറയുന്ന മലം പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മസിലുണ്ട്, സ്പിങ്ക്റ്റേഴ്സ്. ആ സ്പിങ്ക്റ്റേഴ്സിനെ ഒരു ക്ഷതവും പറ്റാതെ ചെയ്യുന്ന ഓപ്പറേഷൻസിനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3 സർജറീസാണ് സ്പിങ്ക്റ്റർ സ്പെയറിംഗ് സർജറീസിൽ നമ്മൾ പറയാറ്. ഒന്ന് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ LIFT, അതായത് ലൈഗേഷൻ ഓഫ് ഇൻറ്റർസ്പിങ്ക്ട്രിക് ഫിസ്റ്റുല ട്രാക്ക് എന്നാണ് പറയുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സൈഡിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് എവിടെയാണോ ഈ ഫിസ്റ്റുല തുടങ്ങുന്നത്, മലദ്വാരത്തിനടുത്ത് വെച്ച് തുടങ്ങുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ഫിസ്റ്റുല ട്രാക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ കണക്ഷൻ വിട്ടുകളയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. മലദ്വാരത്തിനടുത്തുള്ള
ഫിസ്റ്റുല ട്രാക്ക് നമ്മൾ സർജറി ചെറിയൊരു മുറിവുണ്ടാക്കി സർജറി ചെയ്ത് ആ കണക്ഷൻ ഇല്ലാതാക്കുന്ന ഓപ്പറേഷനാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ സർജറിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ എവിടെയാണോ ഇതിൻ്റെ രോഗത്തിൻ്റെ തുടക്കം, അതായത് രോഗത്തിൻ്റെ കാരണക്കാരൻ, അവിടെയാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും രോഗികളിൽ ഈ ഒരു ചികിത്സ കൊണ്ട് തന്നെ രോഗിയുടെ രോഗം കംപ്ലീറ്റ് പൂർണ്ണമായും നമുക്ക് ഭേദപ്പെടുത്തിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. ആ മുറിവുകൂടെ തന്നെ അതുകൊണ്ട് തന്നെ രോഗിക്ക് വലിയ വേദന ഉണ്ടാവില്ല. അടുത്ത ദിവസം തന്നെ രോഗിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രോഗിക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റും. അതായത് ജോലിക്ക് വേണം, ജോലിക്ക് പോകാം. വേറെ പഴുപ്പുകൾ അല്ലെങ്കിൽ വലിയ മുറിവോ വെച്ച് കെട്ടേണ്ട അവസ്ഥയോ മലം അറിയാതെ പോകുന്ന അവസ്ഥയോ ഒന്നും ഈ ഒരു തരത്തിലുള്ള സർജറി കൊണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വരാനുള്ള ഈ രോഗം വരാനുള്ള ചാൻസും വളരെ വളരെ കുറവാണ്. മറ്റൊരു സർജറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താക്കോൽദ്വാര ശസ്ത്രക്രിയ. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സർജറിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വാഫ്റ്റ് എന്നാണ് പറയുക, VAAFT, വീഡിയോ അസിസ്റ്റൻറ്റ് ആനൽ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് ഈ ഫിസ്റ്റുല ട്രാക്ക് നമ്മളൊരു ക്യാമറ ഉപയോഗിച്ചിട്ട് TV സ്ക്രീനിൽ, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുന്നു, ഒരു മോണിറ്ററിൽ കണ്ടുകൊണ്ട് ട്രാക്ക് എവിടെയാണോ തുറക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കി വെച്ച് അവിടെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാക്ക് കെട്ടി ഡിവൈഡ് ചെയ്ത് കളയുന്നു. ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കണ്ടുകൊണ്ട് എവിടെയാണോ ഇതിൻ്റെ രോഗാവസ്ഥക്കുള്ള കാരണക്കാരൻ, എവിടെയാണോ ഈ രോഗം തുടങ്ങിയിരിക്കണം, അവിടെ വെച്ചിട്ട് നമ്മൾ ഈ രോഗത്തെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗം വീണ്ടും വരാനുള്ള അവസ്ഥ വളരെ 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 കുറവാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് മുറിവേ ഉണ്ടാവുന്നില്ല. ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നത് ഫിസ്റ്റുല എവിടെയാണോ തുറക്കുന്നത് ആ ദ്വാരത്തിലൂടെ തന്നെയാണ് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് കണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് വേറൊരു മുറിവും ഒന്നും ഉണ്ടാവുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് വേറെ വേദന ഉണ്ടാവില്ല. അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോകാം. വേറൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഫിസ്റ്റുല ട്രാക്ക് നമുക്ക് വേണമെങ്കിൽ ലേസർ ഉപയോഗിച്ചിട്ട് കരിച്ച് കളയാൻ പറ്റും. ഇതും ഒരു ആധുനിക ചികിത്സാ രീതി തന്നെയാണ്. ഇതിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിഫ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സർജറി ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ലേസർ എന്ന ചികിത്സ ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാക്ക് കരിച്ച് കളയാൻ വേണ്ടി നമുക്ക് ലേസർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റ് എന്ന് പറയുന്നതും വാഫ്റ്റ് എന്ന് പറയുന്നതും ലേസർ ചികിത്സയും മൂന്ന് ചികിത്സാ രീതികൾ നമ്മുടെ ശരിക്ക് ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെൻറ്റ്, ഫിസ്റ്റുലയുടെ ചികിത്സാ രീതിയിൽ വമ്പിച്ച മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. ഫിസ്റ്റുല സർജറിക്ക് നമ്മൾ സാധാരണ പറയുന്ന വേറൊരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ക്ഷാരസൂത്രം എന്ന് പറയുന്നതാണ്. നമ്മുടെ സീറ്റൺ എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. സീറ്റൺ ഒരുപാട് തരത്തിലുള്ള സീറ്റൺ ഉണ്ട്. അതായത് ഡ്രെയിനിങ് സീറ്റൺ ഉണ്ട്, കട്ടിങ് സീറ്റൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, അങ്ങനെ രണ്ട് തരത്തിലുള്ള സീറ്റണ പൊതുവേ നമ്മൾ സാധാരണ കാണാറ്. അപ്പോൾ ഈ ക്ഷാരസൂത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും ഈ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റിലെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ അതിനൊരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ ഫിസ്റ്റുലകളും ഈ പറയുന്ന ക്ഷാരസൂത്രം വെച്ചിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഫിസ്റ്റുല, കറക്റ്റ് എവിടെയാണോ ഈ ഫിസ്റ്റുല തുറക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കാണുന്ന രോഗികളിൽ മാത്രമേ ക്ഷാരസൂത്രം ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റൂ. പക്ഷേ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫിസ്റ്റുല ട്രാക്ക് നമ്മൾ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TB ആണോ, ക്രോൺസ് ആണോ, അല്ലെങ്കിൽ അൾസറേറ്റിക് കോളൈറ്റിസ് ആണോ, അല്ല ഇനിയിപ്പം ക്യാൻസർ ഉപയോഗിച്ച് കൊണ്ടാണോ ഈ ഫിസ്റ്റുല വന്നിരിക്കുന്നത്, നമുക്ക് വളരെ വ്യക്തമല്ല. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ, അതായത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഫിസ്റ്റുലകൾ, ഒരു സർജറി ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും വന്നിരിക്കുന്ന ഫിസ്റ്റുല, ഇങ്ങനത്തെ രോഗികളിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു ഈ ഫിസ്റ്റുല ട്രാക്ക് നമ്മൾ ബയോപ്സിക്ക് വിടേണ്ട അത്യാവശ്യമാണ്. കാരണം TB കൊണ്ടാണ് ഈ ഫിസ്റ്റുല വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ബയോപ്സി ചെയ്തിട്ട് TB കൊണ്ടാണ് വന്നിരിക്കുന്നത് വെച്ചാൽ, TBയുടെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷാരസൂത്ര ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ ക്ഷാരസൂത്ര ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഫിസ്റ്റുല ഇൻ ആനോ, അല്ലെങ്കിൽ ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നതിൻ്റെ ആ ആദ്യം നമ്മളതിനെ ഭീതിപ്പെടുത്തുന്ന ഒരു സർജറിയുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആധുനിക ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. രോഗികൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒളിപ്പിച്ചു വെക്കാനുള്ള രോഗമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഒരു സർജനെ കാണിച്ചിട്ട് ഇത് ഏത് തരത്തിലുള്ള ഫിസ്റ്റുലയാണ്, ഈ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് ഈ ഫിസ്റ്റുല വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ നേടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.